സംവിധായകൻ രഞ്ജിത്തിനെതിരെ കൂടുതൽ കൂടുതൽ ലൈംഗിക ആരോപണങ്ങൾ പുറത്തുവരുന്നു. ബംഗാളി നടിയുടെ ആരോപണത്തിന് പിന്നാലെ സംവിധായകൻ രഞ്ജിത്ത് തന്റെ മേൽ ലൈംഗിക അതിക്രമണം നടത്തിയെന്ന പരാതിയുമായി രംഗത്തെത്തിയത് ഒരു യുവാവാണ്. കോഴിക്കോട് സ്വദേശിയായ വ്യക്തിയുടേതാണ് പരാതി. ഇപ്പോഴിതാ ഇതിൽ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുകയാണ് യുവാവ്. തനിക്ക് നേരിടേണ്ടി വന്നതിനെ കുറിച്ച് ഇടവേള ബാബുവിനോടും കാവ്യ മാധവനോടും താൻ വെളിപ്പെടുത്തിയിരുന്നുവെന്നാണ് യുവാവ് പറയുന്നത്. എന്നാൽ സഹായിക്കുന്നതിന് പകരം ഇടവേള ബാബു തന്നോട് നഗ്ന ചിത്രങ്ങൾ അയക്കാനായിരുന്നു പറഞ്ഞതെന്നും യുവാവ് പറയുന്നുണ്ട്. അതേസമയം കാവ്യ മാധവൻ താൻ അയച്ച മെസ്സേജ് കണ്ടുവെങ്കിലും പ്രതികരിച്ചില്ല എന്നാണ് യുവാവ് പറയുന്നത്. തനിക്ക് നേരിടേണ്ടി വന്ന അതിക്രമത്തിനെതിരെ പരാതി നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പരാതിക്കാരനായ യുവാവ്. ആ സമയത്തെ തന്റെ പ്രായം കൂടെ ആലോചിക്കണമെന്നും ഇക്കാര്യം രണ്ടു മൂന്ന് പേരോട് താൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവരാരും തന്നെ വിശ്വസിച്ചില്ല. സംവിധായകൻ രഞ്ജിത്ത് ഇങ്ങനെ ചെയ്യുമോ എന്നാണ് അവർ ചോദിച്ചതെന്നും യുവാവ് പറയുന്നു. ആ സമയത്ത് താൻ കാവ്യ മാധവനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കാവ്യക്ക് താൻ മെസ്സേജ് അയച്ചു, മാഡത്തിന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ രഞ്ജിത്ത് തന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് പറഞ്ഞുവെന്നും യുവാവ് വെളിപ്പെടുത്തുന്നുണ്ട്. അവർ ആ മെസ്സേജ് കണ്ടുവെങ്കിലും മറുപടി തരികയോ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല എന്നും യുവാവ് വെളിപ്പെടുത്തുന്നു. അതേസമയം തന്നെ ഇക്കാര്യം ഇടവേള ബാബുവിനോടും താൻ പറഞ്ഞിരുന്നുവെന്നും എന്നാൽ അയാളും ഇതുപോലെ തന്നെയാണ് തന്നോട് പെരുമാറിയതെന്നുമാണ് യുവാവിന്റെ ആരോപണം. ഇടവേള ബാബുവിന് തന്നെ ഒന്ന് കാണണമെന്നും ഫോട്ടോസ് അയച്ചു തരാൻ അദ്ദേഹം പറഞ്ഞുവെന്നും യുവാവ് വെളിപ്പെടുത്തുന്നുണ്ട്. താനപ്പോൾ ഫോട്ടോസ് അയച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെയല്ല, ന്യൂഡായിട്ടുള്ള ചിത്രങ്ങളാണ് വേണ്ടതെന്നായിരുന്നു ഇടവേള ബാബുവിന്റെ മറുപടി. നമ്മൾ അവസരത്തിനായാലും സഹായത്തിനായാലും സിനിമാ മേഖലയിൽ പോയാൽ ഇതാണ് സംഭവിക്കുക എന്നാണ് യുവാവ് പറയുന്നത്. ഇടവേള ബാബുവുമായി താൻ ചാറ്റ് ചെയ്തിരുന്നുവെന്നും അപ്പോൾ ഈ രഞ്ജിത്തുമായി ഉണ്ടായ സംഭവത്തെ കുറിച്ച് ഇടവേള ബാബുവിനോടും പറഞ്ഞിരുന്നു. അപ്പോൾ ചോദിച്ചത് രഞ്ജിത്ത് നിന്നെ യൂസ് ചെയ്തോ, അയാൾക്ക് തന്നെ ഒന്ന് കാണാൻ പറ്റുമോ എന്നായിരുന്നു. അല്ലാതെ സഹായിക്കാമെന്ന് പറഞ്ഞില്ല എന്നും അദ്ദേഹത്തിന് തന്നെ കാണുകയായിരുന്നു വേണ്ടത്. ഈ സംഭവം നടക്കുന്നത് 9 മാസം മുൻപായിരുന്നു. അതിന്റെ തെളിവ് തന്റെ കയ്യിലുണ്ടെന്നും യുവാവ് പറയുന്നുണ്ട്. ഇന്നലെയായിരുന്നു രഞ്ജിത്തിനെതിരെ പീഡന പരാതിയുമായി കോഴിക്കോട് സ്വദേശിയായ യുവാവ് രംഗത്തെത്തുന്നത്. ബംഗാളി നടി ശ്രീരേഖ മിത്രയുടെ പരാതിയിൽ രഞ്ജിത്തിനെതിരെ കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ പരാതിയും വന്നത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നാണ് യുവാവിന്റെ പരാതി. 2012 സംഭവം ഉണ്ടാകുന്നതെന്നാണ് യുവാവ് പറയുന്നത്. പ്ലസ് ടുവിൽ പഠിക്കുന്ന താൻ കോഴിക്കോട് ബാബുട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു രഞ്ജിത്തിനെ കാണുന്നത്. അവസരം ചോദിച്ചെത്തിയ തനിക്ക് രഞ്ജിത്ത് ഹോട്ടലിൽ വെച്ച് ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി നൽകിയെന്നും ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ ആവശ്യപ്പെട്ടുവെന്നും തുടർന്ന് തന്നോട് 2 ദിവസത്തിനകം ബംഗളൂരിലെത്താൻ പറഞ്ഞുവെന്നുമാണ് യുവാവ് പറയുന്നത്. തുടർന്ന് ബംഗളൂരുവിൽ രാത്രി 10 മണിയോടെ എത്തിയ തന്നോട് ഹോട്ടലിന്റെ പിൻവശത്തെ മുറിയിലൂടെ അകത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ഇതുപ്രകാരം അകത്തെത്തിയ ശേഷം രഞ്ജിത്ത് തനിക്ക് മദ്യം തരികയും കുടിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. മദ്യലഹരിയിലായ തന്നെ വിവസ്ത്രനാക്കുകയും പീഡിപ്പിക്കുകയുമായിരുന്നുവെന്നാണ് യുവാവ് ആരോപിക്കുന്നത്. സംഭവത്തിൽ പരാതി നൽകിയ യുവാവ് പ്രത്യേക അന്വേഷണ സംഘത്തിനും മൊഴി നൽകിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.